ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിയില്ല, ഇത് ചിലപ്പം അവസാനത്തെ എപ്പിസോഡായിരിക്കും നമ്മുടെ ഈ സീരീസിൽ. ഇനി നമുക്കുള്ളത് ഒരു ദിവസം, ഒരു ദിവസത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പം മാനവേന്ദ്രൻ ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് നാളെ സോൻമാർഗിലേക്ക് യാത്ര ചെയ്യാം. സോൻമാർഗ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ എന്നോട് പോയപ്പോൾ തന്നെ പല ആൾക്കാരും പോയ ആൾക്കാരും പറഞ്ഞു സോൻമാർഗ് ഒരു കിട്ടിലും പ്ലേസാണ്. നമുക്ക് കപ്പിൾസൊക്കെ ആയി പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ വേറെ കുഴപ്പമുണ്ട്, അതിൽ നല്ല ബ്യൂട്ടിഫുള്ളായി പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പോൾ അത് നമ്മുടെ ഇടയിൽ ബോയ്സിൻ്റെ ഇടയിൽ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ട്. അത് നല്ല സൗന്ദര്യമാണ് ഈ കാശ്മീരികളെ കാണാൻ. അത് തുടുത്ത കവിളും ചുവന്ന കവിളും. ഏത് പെൺകുട്ടികളെ കണ്ടാലും മാത്രമല്ല, ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓ മാറുക, നമ്മളത് ഒരു കുന്തുമല്ല. നല്ല കളറ്, നല്ല സൗന്ദര്യം, നല്ല മനുഷ്യന്മാരുമാണ്. അങ്ങനെ ഒരു ശ്രീ സോൻമാർഗിൽ പോവാം. നാളെ റൈഡ് ചെയ്ത രാവിലെ സോൻമാർഗിൽ പോയി സോൻമാർഗിൽ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് തിരിച്ച് വരാമെന്ന പ്ലാനുണ്ട്. പക്ഷെ അവിടെ ഇപ്പം നമുക്ക് ഒന്നേ കാണാൻ പറ്റുന്നുള്ളൂ, നമുക്ക് വേറെ കുറെ കാണാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സോൻമാർഗ് പോകുന്നതിൽ പ്രിഫർ ചെയ്യുന്നില്ല, നമുക്ക് ശ്രീനഗറിലെ ടൗണ് കാണാം. ടൗണോ, ടൗണല്ല, ദല്ലേക്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ദല്ലേക്കിൽ രാവിലെ മാർക്കറ്റ് പോകാൻ പറ്റും. പറ്റുമെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വസുവാൻ കഴിക്കണം. അറിയോ അറിയോ വസ്വാൻ, ഞാൻ പറയാം വസ്വാൻ കഴിക്കണം. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണം, വീട്ടുകാർക്കും ഒക്കെ ഒന്ന് വാങ്ങാനില്ല ആൾക്കാർക്കൊക്കെ വാങ്ങും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പ്രിഫർ ചെയ്തു. കാരണം വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റനും മാനവേന്ദ്രനും റെസ്റ്റുമായി. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറയുന്നു, കഴിഞ്ഞ എപ്പിസോഡ് മുമ്പത്തെ എപ്പിസോഡ് പറയുന്നു, ഒരു ബിസിനസ് സംഭവം കൂടി ഉണ്ട് ഈ ഡ്രീം റൈഡേഴ്സിന് ഇതിനെ കൊണ്ട്. അപ്പം ഡ്രീം റൈഡേഴ്സിന് രണ്ട് ദിവസം കഴിഞ്ഞ് വേറൊരു ട്രിപ്പ് ശ്രീനഗറിന് യാത്ര പുറപ്പെടും, മണാലിയിലേക്ക്. അതായത് സോൻമാർഗ്, കാർഗിൽ വഴി, ലേ വഴി, റോത്താങ് പാസ് വഴി മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ബൈക്കുകൾ എത്തണം. അതിന് വേണ്ടിയാണ് ഞങ്ങളോട് 10 പേരും കൂടി കൂട്ടിയിട്ട് ബൈക്ക് ഇങ്ങോട്ട് എത്തിച്ചത്. ബാക്കി ബൈക്ക് വാനിൽ വന്നു എന്നർത്ഥം. രാവിലെ എണീറ്റു ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ ഞാനുണ്ട്, വൈഫുണ്ട്, നമ്മുടെ 3 മലയാളികളുണ്ട്, ബോംബെയിൽ നിന്നുള്ള ശ്രീനിവാസ്. ഞങ്ങൾ 6 പേര് ഒരു ടീമായിട്ട് രാവിലെ പുറത്ത് പോകുന്ന പ്ലാൻ ഇട്ടു. അപ്പം എന്ത് തമിഴന്മാരില്ലാത്ത അല്ലെങ്കിൽ തമിഴ് പിള്ളേരില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് ഉറങ്ങണം. പിന്നെ അവരും ഇതിനു മുമ്പ് ശ്രീനഗർ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ശ്രീനഗർ കണ്ടിട്ടുണ്ട്, ശ്രീനഗർ ഫുൾ എൻജോയ് ചെയ്ത മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ റൂമിലിരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അവരും വസുവാൻ കഴിക്കാൻ പോകണമെന്നൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ഇനിയിപ്പം അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാവും. ഈ ദല്ലേക്ക് അതിന് ചുറ്റിപ്പറ്റി കുറേപാട് എന്തുവാ ചതുപ്പ് നിലങ്ങളുണ്ട്. ഇവിടെയൊക്കെ പല കൃഷികളും നടത്താറുണ്ട്. ഈ കൃഷികളൊക്കെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വെച്ചിട്ട് രാവിലെ 5 മണി മുതൽ 7 മണി വരെ ഇങ്ങനെ ടൈമിൽ ഇവർ വിൽക്കും. അതായത് വെള്ളത്തിൽ ബോട്ടിൽ, ഇപ്പം എൻ്റെ കയ്യിൽ ചീരയാണ് ഉള്ളതെങ്കിൽ ഞാൻ ചീര ബോട്ടിൽ കൊണ്ടുവരും, വേറെ ആളത്തിൽ നിന്ന് വേറെ സാധനങ്ങൾ അത് വാങ്ങും, അത് രണ്ടാളും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അത് കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 5 മണിക്ക് എണീക്കണം. അവർ ഞാൻ പറഞ്ഞില്ലേ 10 ഡിഗ്രി എങ്കിൽ തണുപ്പ് ആയിട്ടുണ്ടാവും. ഇന്നലെ 40 ഡിഗ്രി, ഇന്ന് 10 ഡിഗ്രി, തീർന്നില്ലേ? അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ശ്രീനഗർ പോകണമെങ്കിൽ അപ്പം ഇൻഷാല്ല നമുക്ക് പടച്ചോ സഹായം ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണും, കാണണം, ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഞാനും ഇവരെല്ലാം കൂടി പുറത്തിറങ്ങി. നമ്മൾ ദല്ലേക്കിൻ്റെ റൂട്ടിൽ പോയിക്കൊടുക്കുകയാണ്. ആ ദല്ലേക്കിൻ്റെ റൂട്ടിൽ തന്നെ നമ്മൾ ഷാലിമാർ ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷാലിമാർ ഗാർഡനിൽ കയറിയിട്ട് ഷാലിമാർ ഗാർഡൻ ഒക്കെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഷാലിമാർ ഗാർഡൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചരിത്രമുള്ള ഗാർഡനാണ്. അപ്പം നമ്മുടെ സഞ്ചാരത്തിലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിക്കാരൻ നമ്മുടെ ശ്രീനഗറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഇല്ല, ആ സീക്വൻസ് സീരീസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ പിന്നെ അറിയാമല്ലോ, നമ്മളതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മുഗൾ രാജാക്കന്മാരുടെ കാലത്തെ ഇണ്ടി ഗാർഡൻ എന്നോ ഈ ഗാർഡൻ ഏതൊരാൾക്ക് ദാനം കൊടുത്താണെന്നോ അതിൻ്റെ പേര് യുദ്ധം വരെ ഉണ്ടാകാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്ന് കാലത്തെ ഇതുണ്ട് നടത്താം. അപ്പോൾ അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതായത് ഈ ഗാർഡൻ്റെ മിഡിലൂടെ വെള്ളം ഒഴിച്ച് വന്നിട്ട് അതൊരു കനാലിൽ ചാടിയിട്ട് ആ കനാലിൽ നമ്മൾ ഡൽഹിക്ക് പോകും. അപ്പോൾ ഇത് എവിടെയോ ഒന്ന് ഉറവല്ലോ വെള്ളത്തിന് ഇവർ, അതായത് നാച്ചുറലായിട്ട് ഉറവുള്ള വെള്ളത്തിന് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് രണ്ട് വലിയൊരു എന്താ ഗാർഡൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒഴുക്കി ഒരു റോഡിൻ്റെ അടിയിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് ഡൽഹിക്ക് ചാടിക്കുന്നുണ്ട്. സൂപ്പറല്ലേ? ഞങ്ങൾ ഒരുപാട് സമയം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പല സ്ഥലത്ത് പുറത്തിറങ്ങിയിട്ട് നെക്സ്റ്റ് എന്ത് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, വേറെ ഗാർഡൻ ഉണ്ട് അപ്പുറത്തെ, വേറെ ഗാർഡൻ ഉണ്ട് ദല്ലേക്ക് ഉണ്ട്, ഇവിടെ പോകും. ഞാൻ പറഞ്ഞു
നമുക്ക് നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകും. ഈ ഫുഡ് നമ്മൾ ഇതുവരെ പലതും ഒരു നാടിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ മണാലി പോയപ്പോൾ നമ്മൾ അവിടെ കഴിച്ചതിൽ ആകെ കഴിച്ച മര്യാദയുള്ളത് മാഗി നൂഡിൽസാണ്. മാഗി നൂഡിൽസും ഇടയ്ക്കൊരു മോമോസും കഴിച്ചു, അത് മാത്രമാണ്. പിന്നെ തുപ്പ കഴിച്ചു, അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു നാടിൻ്റെ ഭക്ഷണം എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വായിച്ചിട്ട് കണ്ടുപിടിച്ച് പോയ സ്ഥലമുണ്ട് വസ്വാൻ കഴിക്കാൻ. ഈ വസ്വാനിനെ പറ്റി ഞാൻ ഒരുപാട് വട്ടം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും മറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി കോഴ്സ് ക്യുസീനാണ്. അപ്പം നമ്മൾ സദ്യ അല്ലേ, അതുപോലത്തെ ഒരു സദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ശ്രീനഗറിലെ ആൾക്കാർ. പക്ഷെ എല്ലാം മീറ്റ് ബേസ്ഡ് ആണ്, മട്ടൺ ബേസ്ഡ് ആണ്. കശ്മീരി പണ്ഡിറ്റ് എന്ന് പറയും, ഹിന്ദുസാണ്. അപ്പം അവർ മീറ്റ് കഴിക്കും കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിംസ് ഉണ്ട്, അവരും കഴിക്കും. അപ്പം വസ്വാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷെഫാണ്, ഒരു ഹെഡ് ഷെഫിനെയാണ് വസ്വാൻ എന്ന് പറയാം. അപ്പം അവർക്ക് വസ്വാൻസ് എന്ന് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാനുള്ള കുറേ ഷെഫ്മാരുണ്ടാവും. അപ്പം ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരുപാട് മട്ടൻ്റെ മീറ്റ് അടിച്ച് ബോണടിച്ച് പരത്തി പശ പശപ്പാക്കി ബോളാക്കിയിട്ട് വലിയ വലിയ കുക്ക് ചെയ്യും. എന്നിട്ട് കല്യാണത്തിനൊക്കെ വലിയ ആൾക്കാർ ചുറ്റിയിരുന്ന് വലിയൊരു പാത്രത്തിൽ ഒരു വലിയ തവി വെച്ച് കറി ഒഴിക്കും, വലിയ ബോളയൊക്കെ. അത് കൈ വെച്ചാൽ എല്ലാവരും ആവശ്യത്തിന് മുറിച്ചെടുത്ത് കഴിക്കുക. ഇങ്ങനെയൊക്കെ ഒരു രീതിയാണ് വസ്വാൻ. ഇതിന് ഏകദേശം ഒരു എന്താ പറയുക, ദം ആലു, ദം ചിക്കൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ഇപ്പം കിട്ടില്ല, എല്ലാം കൂടി കഴിക്കാനുള്ളൊരു സംഭവമില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മിനി വസ്വാൻ കഴിക്കാം. മിനി വസ്വാൻ പല റെസ്റ്റോറൻസിലും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ ഇതിൻ്റെ ലിസ്റ്റൊക്കെ കുറച്ച്, അതായത് എവിടെ വസ്വാൻ കഴിക്കാമെന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ പോലെ ഞാൻ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു ബെസ്റ്റ് വസ്വാൻ കിട്ടുന്നത്. അപ്പം പുള്ളിയൊരു ഓപ്ഷൻ തന്നു, എൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ചു, നമ്മുടെ ഡൽഹി ഫുഡ് വാക്ക് എന്നറിയോ അറിയില്ല ചാനൽ, യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരുപാട് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് വ്യൂ ഒന്നും ഇല്ലെങ്കിലും അയാൾ നല്ല മനുഷ്യനാണ്, നല്ല നല്ല ഫുഡുകൾ കാണിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോസ്. അപ്പം അയാളൊരു വീഡിയോയിൽ ഞാൻ കരീമ റെസ്റ്റോറൻറ്റ് ശ്രീനഗറിൽ, അതായത് ശ്രീനഗറിലെ ലാൽ ചൗക്കിലുള്ള കരീമ റെസ്റ്റോറൻറ്റിൽ മിനി വസ്വാൻ കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവരോടെല്ലാം മിനി വസ്വാൻ കഴിക്കാൻ വേണ്ടി കരീമയിൽ പോവാം, അവിടുത്തെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പല സ്ഥലങ്ങളിലൂടെ കറങ്ങി. അത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ എത്തും, കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കുറേ ആൾക്കാരെ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ കരീമിലെത്തി. റെസ്റ്റോറൻറ്റ് കണ്ടാൽ പുറത്തുനിന്ന് കണ്ടാൽ ഒരു സാധാ ബിൽഡിങ്, ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ മലപ്പുറത്തെ ഏതോ അല്ലെങ്കിൽ കോട്ടക്കലോ അല്ലെങ്കിൽ കൊണ്ടോട്ടിയിലൊക്കെ പാരഡൈസ് ഹോട്ടലില്ലേ, ഇങ്ങനെ മഞ്ചേരി വന്ന സിറ്റിലേറ്റ് ഹോട്ടൽ ഉണ്ടാവും, അതിൻ്റെ ഒരു ഫീൽ. തുറ്റു നോക്കുന്ന നമ്മുടെ താത്താമാരൊക്കെ തട്ടട്ട നല്ല താത്താമാരും നല്ല മൊഞ്ചിലെ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മലപ്പുറത്താണ്, അത് കണ്ണൂരെ കോഴിക്കോടാണ്, ആ ഒരു ഫീൽ. അതായത് നമ്മുടെ വസ്വാൻ വന്നു. വസ്വാനിൽ നമുക്ക് വന്നത് ഫസ്റ്റ് ഒരു റൈസാണ്. അതായത് കശ്മീരി ശ്രീനഗറിലെ വളരുന്ന, നമ്മൾ ഇന്നലെ കണ്ടില്ല നമ്മൾ പറഞ്ഞ നെല്ലുകൃഷിയിൽ, അവിടുത്തെ പ്രത്യേക തരം അരിയാണ് അവർ നമുക്ക് തന്നത്. അപ്പോൾ ഫസ്റ്റ് ആ പാത്രം തുറക്കുമ്പോൾ തന്നെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം വെച്ചാൽ മൂടി വെച്ചാൽ വരിക, ആ മൂടി ഇങ്ങനെ തുറക്കുമ്പോൾ അത് ചോറ്, അതിൽ മട്ടൻ്റെ ഷീ കബാബ്, മട്ടൻ്റെ ബോട്ടിയില്ലേ നമ്മുടെ കുടൽ എന്നൊക്കെ പറയില്ലേ, അത് വെച്ചുണ്ടാക്കിയ ഒരു ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഒരു മേത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നിന്ന് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് മാത്രമല്ല ഞാൻ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും, ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റും. തപക് മാസ് മട്ടൻ്റെ വാരിയിൽ കുക്ക് ചെയ്തിട്ട് ക്രിസ്പി ഫ്രൈ ചെയ്ത ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു 50% അതിൻ്റെ ഉള്ള ടേസ്റ്റ്. പക്ഷേ അത് പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി, ഞാനതിൻ്റെ ബിഗ് ഫാനായിപ്പോയി. അത് കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ റോഗൻ ജോഷ് വരും, ഗുസ്താബ വരും, പിന്നെ ഒരു കറിയും കൂടി ഉണ്ട്, പേര് മറന്നുപോയി, ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എൻ്റെ അടിയിൽ. അങ്ങനെ ഈ മൂന്ന് കറികളും കൂടി ചോറ് അടിച്ച് പൊളിച്ച് കഴിച്ചു. അടിച്ച് പൊളിച്ചെന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിച്ചു ഞാനൊക്കെ. നമ്മുടെ വൈഫ് അത് നിർത്തി എന്ന് പറഞ്ഞു. അവിടെ 450 രൂപയെങ്ങാനത്തോണ്ട് ഈ മിനി വസ്വാന് വില, കുഴപ്പമില്ല. ഏതായാലും ഞങ്ങളത് കഴിച്ച് പുറത്തിറങ്ങി. ഇനി എന്തൊക്കെ ജമ്മു കാശ്മീർ കഴിക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല. പലതരം ഷീർമ എന്ന് പറഞ്ഞ റൊട്ടിയൊക്കെ കിട്ടും ശ്രീനഗറിൽ, അത് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇത് എവിടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ ടൈമില്ല, ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി കണ്ടു തീരില്ല. അപ്പോൾ രണ്ടരായപ്പോഴാണ് ഞങ്ങൾ ഫുഡിങ് എല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഇനി എന്തെങ്കിലും പ്ലാൻ ഇടാണെങ്കിൽ അത് പ്ലാൻ ഇടാം എന്ന് വെച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇപ്പോൾ ടോയ്ലറ്റ് പോകേണ്ടത് ടോയ്ലറ്റ് പോവാം, ഒന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടത് റെസ്റ്റ് എടുക്കാം, ഡ്രസ്സ് വേണ്ടത് ഡ്രസ്സ് വാങ്ങിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ ചെന്നു, പെട്ടെന്ന് ഡ്രസ്സ് മാറി പുറത്തിറങ്ങി വീണ്ടും റൈഡ് ചെയ്തു. വീണ്ടും റൈഡ് ചെയ്ത് ഞങ്ങൾ തല്ലേക്കുന്ന സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ഒരു ലെഫ്റ്റൊക്കെ കട്ട് ചെയ്ത് കയറി. അങ്ങനെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഈ തല്ലേക്കുന്ന സൈഡിൽ കൂടെ പോകുന്ന ശ്രദ്ധിക്കുക കേട്ടോ. തല്ലേക്ക് ഞാൻ പറഞ്ഞ ഒരു 10 കിലോമീറ്ററിന് 15 കിലോമീറ്റർ ഞങ്ങൾ മാത്രം ഞങ്ങൾ പോകുന്ന ഒരു വലിയ കെറിവിൻ്റെ ചെറിയൊരു ഭാഗത്തോടെ. ചെറിയ ഭാഗത്തോടെ പോകുമ്പോൾ എല്ലാ 100 മീറ്ററിലും
നിങ്ങൾക്ക് ഒരു മിലിറ്ററി പേഴ്സണെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ആ പറമ്പിൽ അല്ലെങ്കിൽ കാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു തൊടിയിലൊക്കെ പച്ച ഡ്രസ് ഇട്ടിട്ട് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫുൾ റെഡി ആയിട്ട് നിൽക്കണ്ടാവും. ഞാൻ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളോട് നിൽക്കണം, എങ്ങോട്ടും പോകുന്നില്ലേ, ഇയാൾക്ക് ഫുഡ് ആരാ കൊടുത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇയാൾ പോകും. എല്ലാ 100 മീറ്ററിലും ഒരാളെ കാണാൻ പറ്റും, ഒരു മിലിറ്ററി പേഴ്സണെ. അതേപോലെ നമ്മൾ റോഡിൽ കയറി കുറച്ച് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, ചില സ്ഥലത്ത് ബാരിക്കേഡ് വെച്ച് മിലിറ്ററിയുടെ കാവലൊക്കെ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും മിലിറ്ററിക്കാരെ കാണാൻ പറ്റും. ഇത്ര മിലിറ്ററി സെക്യൂരിറ്റിൻ്റെ ഇടയിലും ആൾക്കാർ വളരെ നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്. അതൊരു ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക്. നമുക്ക് എനിക്കിതുവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അനുഭവിക്കാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എപ്പം വേണമെങ്കിലും എവിടെയെങ്കിലും ഒരു ബോബ് പൊട്ടാം എന്നൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഈ ശ്രീനഗറിൽ നമ്മൾ അന്ന് കണ്ട പല ആൾക്കാർ എന്നോട് പറഞ്ഞ വളരെ ഗ്രൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ മാന്യമായ ആൾക്കാരാണ്. അവരെന്നോട് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ പോയി പറയണം, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ വരണം, എല്ലാവരും ഞങ്ങളുടെ നാട് കാണണം, ഞങ്ങളെ ബ്യൂട്ടിഫുൾ ആയ നാട് കാണണം, ഞങ്ങളുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലരും പറഞ്ഞു. അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളിങ്ങനെ പോയി ആ റോട്ടിൽ കയറി അങ്ങനെ തുലിപ് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം അറിയാം, തുലിപ് ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്ന ഗാർഡൻ. പക്ഷെ ഞാൻ പോയ ടൈമിൽ അവിടെ തുലിപ്പില്ല എന്ന് തോന്നിയതിനാൽ ഞങ്ങൾ അവിടെ കയറിയില്ല. ഞങ്ങൾ അവിടുന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പരിമഹൽ എന്ന് പറഞ്ഞൊരു ഗാർഡനിൽ പോയി. പരിമഹലിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, നമ്മൾ കയറുമ്പോൾ അവിടെയും മിലിറ്ററി ഉണ്ട്, അവിടെ മിലിറ്ററിയാണ് നമ്മൾ നോക്കുന്നത് ഉള്ളിൽ കയറാൻ. നമ്മൾ ഉള്ളിൽ കയറി. പരിമഹലിൻ്റെ പ്രത്യേകിച്ച് ഒരു കോട്ട പോലത്തെ സ്ഥലമാണ്. എല്ലാ ഫ്ലോറിലും ഗാർഡൻസാണ്, എല്ലാ ഫ്ലോറിൻ്റെയും റൂഫ് ഗാർഡൻസാണ്. നല്ല രസമാണ് കാണാൻ. അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പച്ചപ്പ് കഴിഞ്ഞാൽ ദല്ലേക്ക്, ദല്ലേക്ക് കഴിഞ്ഞാൽ പച്ചമരങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും പച്ചമല. ഊഫ്, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ കേരളം പോലെ തന്നെ, പക്ഷേ കേരളത്തെക്കാളും ബ്യൂട്ടി. ഇപ്പോഴത്തെ ക്ലൈമറ്റും കൂടി ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഭാഗത്തെത്തിക്കാൻ അല്ലെങ്കിൽ മഞ്ഞുമല അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് വരുന്ന സൂര്യപ്രകാശം പോലെ ഒരു പ്രത്യേക ഫീലുണ്ട്. ഒരു അൾട്രാ വയലറ്റ് രശ്മീൻ്റെ ഒക്കെ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. അത് പറയാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയാം നമ്മൾ. അത് ഞങ്ങൾ ആ ഒരു ഫീലൊക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തകിടം പറയാൻ തുടങ്ങി. ക്ലൈമറ്റ് പെട്ടെന്ന് മാറി, കാർമേഘം പെട്ടെന്ന് രണ്ടുകൂടി, മഴ പെയ്യാൻ തുടങ്ങി. ആൾക്കാർക്ക് ചെതറി ഓടി, ഞങ്ങൾക്ക് ചെതറി ഓടല്ല, ടൈം കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ഫുൾ സെൽഫി എടുക്കല്, ഫോട്ടോ എടുക്കല്, വാ വിളിച്ച് കളിക്കുന്ന അവസ്ഥ, എന്നിട്ട് ഓടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഷെൽട്ടർ ഉണ്ടായിരുന്നു, അവരെ കോട്ടൻ്റെ ഒരു ഭാഗം ഷെൽട്ടർ, അവിടെ പോയി വിളിച്ചിരുന്ന് കുറേ ബഡായവർ. അങ്ങനെ ഞങ്ങൾ കുറേ എന്താ പിന്നെ വെച്ചു, ഇനി നിൽക്കാൻ പറ്റില്ല, കാരണം തണുപ്പും കൂടി കൂടുന്നുണ്ട് അതിനൊപ്പം പോരാത്തത്. ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം, നമുക്ക് ഇനി അറ്റ്ലീസ്റ്റ് ദല്ലേക്കിലൊരു ബോട്ട് റൈഡ് ചെയ്യണം, ഷിക്കാരയിലൊരു ബോട്ട് റൈഡിങ് ചെയ്യണം നമുക്ക്. ഞങ്ങൾ ആ മഴത്ത്, ഹാഫ് മഴത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് റൂമിലേക്ക് വിട്ട്, ഇനി റെയിൻകോട്ടും കൊണ്ട് ഇറങ്ങാൻ വെച്ചു. അത് ഞങ്ങൾ പെട്ടെന്ന് റൂമിലെത്തി, വീണ്ടും റെയിൻകോട്ടൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ തമിഴ് പിള്ളേരുണ്ടായിരുന്നു, അവർ നമ്മുടെ ഒന്ന് രണ്ട് പേര് നമ്മളിപ്പോൾ കൂടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗൗതം ഇല്ല, ഗൗതം പ്രണവും ഇല്ല അല്ലേ, ഹരീഷ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഹരീഷ് മാത്രമേ ഉള്ളായിരുന്നുണ്ടായിരുന്നു, ഓർമ്മയില്ല. അപ്പോൾ ഹരീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുള്ളിയും കൂടി ഞങ്ങളിപ്പം ദല്ലേക്കിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു, അവൻ ഉച്ചയ്ക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് വിനിവാസം കഴിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ കഴിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഡിഷ് കൂടുതലുണ്ടെന്ന് അവൻ്റെ കേട്ടോ. എക്സ്പെൻസ് കൂടും, അത് നോർമലാണ്, പക്ഷേ ഹീസ് ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ദല്ലേക്ക് പോയി. ഒരു ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾ ദല്ലേക്കിലെത്തിയത്. അൾട്ടിമേറ്റ് ബ്യൂട്ടി ദല്ലേക്ക്. ഷിക്കാര എന്ന് പറഞ്ഞ ബോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ റൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒറിജിനൽ ഷിക്കാരയിലല്ല ഞങ്ങൾ റൈഡ് ചെയ്തത്. ഞങ്ങൾ തുഴഞ്ഞു പോകുന്ന ശിക്കാരി എന്നല്ലാതെ സ്പീഡ് ബോട്ട് പോലത്തെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ബോട്ടിലാണ് പോയത്. അതൊക്കെ നെക്സ്റ്റ് ടൈം നമ്മൾ ഇനി ആസ്വദിക്കും, കാരണം ഇനിയും ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാവുന്ന സംഭവമല്ല ശ്രീനഗറിലും. അതോടുകൂടി മനസ്സിലായി,
ഇനി ഒരാഴ്ച എടുത്ത് വരണം ശ്രീലങ്ക. അവിടെ ഈ ലേക്കിൽ ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്, അതായത് വണ്ടികൾ പോയും തുറന്നു കൊടുക്കാൻ ഗേറ്റില്ല. ഒരു ഒരു ഇങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റ്, ഗേറ്റ് വേസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അതുപോലത്തെ കുറേ ഇങ്ങനത്തെ ആർച്ചുകളുണ്ട് ലേക്കിൻ്റെ ഉള്ളിൽ. മുഗൾ ലേക്ക്, ഔറംഗസീബ് ലേക്ക്, അങ്ങനത്തെയൊക്കെ അതിൻ്റെ ഗേറ്റ്, അതിനൊക്കെ അങ്ങനെയൊക്കെയാണ് പേര്. എക്സാക്റ്റ് എനിക്ക് ഓർമ്മല്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരക്ക് വന്നപ്പോഴേക്കും ഏകദേശം ഇരുട്ടി തുടങ്ങി. അപ്പം ആളുകളൊക്കെ റോട്ടിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങി. അതാണ് പ്രത്യേകത ശ്രീനഗറിൻ്റെ. രാത്രിയാണ് കൂടി ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി തുടങ്ങും. ആ ഗാർഡൻസൊക്കെ ക്ലോസ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് കബാബ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ബോട്ടി കബാബ്, എന്തോ ഒരു റൊട്ടിയും. എനിക്കിപ്പോൾ സങ്കടം, ചേട്ടന് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാനോ പഠിക്കാനോ ഷൂട്ട് ചെയ്യാനോ പറ്റാത്ത നല്ല സങ്കടം ഉണ്ടെങ്കിൽ. അതൊക്കെ കഴിച്ചു, വെറുതെ പേരിന് കഴിച്ചാണ് ഞങ്ങൾ ലാൽ ഷോക്ക് ഒന്നുകൂടി പോകാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, നമ്മുടെ ഹരീഷിന് നമുക്ക് വാൽനട്സ് വാങ്ങണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വാൽനട്സ് പോകണം. അപ്പോൾ ശ്രീനഗർ തണുപ്പിൽ ഏരിയ ആണ്, നല്ല ബദാംസും നല്ല ബെറീസൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം കുറച്ച് വാൽനട്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അവന് പോകുന്നത്. ഞാനും വൈഫും പറഞ്ഞു എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കിട്ടണം. ശ്രീനഗറിൽ എന്തെങ്കിലും സ്വീറ്റ്സ് പ്രത്യേകിച്ചുണ്ടെന്ന് അറിയില്ല, എങ്കിലും കിട്ടുന്ന സ്വീറ്റ്സ് വാങ്ങണം. നമ്മൾ വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കണം, എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. കാരണം വെച്ചാൽ അവർ എക്സ്പെക്ട് ചെയ്യും. ചില അങ്ങനെയാണല്ലോ, ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യും. ഉച്ചയ്ക്ക് തിന്ന തബക് മാസ് ഇതിൻ്റെ തലക്ക് പിടിച്ചിരുന്നത്, അതായത് തബക്ക് മാസ് തിന്നാൻ പൂതി. അപ്പം ഞാനും നമ്മുടെ രവിയും അബിയും കൂടി പറഞ്ഞു, വൈഫുണ്ട്, ഞങ്ങൾ നാല് പേരും പറഞ്ഞു ഞങ്ങൾ ആ തബക് മാസ് പോയി വാങ്ങിയിട്ട് വരാം. അപ്പം ശ്രീനിവാസം ഏതായാലും റൂമൊക്കെ പോകാനുള്ളൂ, അവർ റൂമൊക്കെ പോയിക്കോ, ഹരീഷും പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൈഡ് ചെയ്ത് തല്ലേക്കൻ സൈഡിൽ കൂടെ പോയി, ലാൽ ചൗക്കിൽ പോയി, സെയിം റെസ്റ്റോറൻറ്റ്സിൽ പോയി തബക് മാസ് ഓർഡർ ചെയ്തു. അപ്പോൾ രാവിലെ വാങ്ങിയപ്പോൾ 450 റുപ്യക്ക് ഒരു മീലാണ് തന്നത്. ഇപ്രാവശ്യം തബക് മാസ് പറഞ്ഞ ഒരു വലിയ പീസ്, മട്ടൻ്റെ ഒരു പീസ് 250 രൂപ. അങ്ങനത്തെ 4 പീസ് വാങ്ങി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്ത് ഇങ്ങനെ പോകാം. ഞാൻ ഫ്രണ്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കും, ഞാൻ വാനും വൈഫും കൂടി ഓടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഏകദേശം രാത്രിയായി, എല്ലായിടത്തും ആൾക്കാരില്ല, ബാരിക്കേഡ് വെച്ചേക്കാണ്. നമ്മുടെ ലേക്കൊക്കെ ഇങ്ങനെ കാണാം, ലേക്കിൽ ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ ആവിയൊക്കെ പോകുന്നുണ്ട്. എല്ലാ ബോട്ടൊക്കെ പൂട്ടി എല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോയി, വണ്ടി ഇങ്ങനെ മിസ്സിങ്, വണ്ടി ഇങ്ങനെ ചാട്, നമ്മുടെ ബൈക്ക്. എനിക്ക് ഉറപ്പ് പെട്രോൾ തീർന്നതാണ്. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ്, അതായത് കുറച്ച് മുമ്പാണ് പക്ഷെ അന്ന് എന്നെ തോന്നി ഞാൻ റിസർവ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ ഇനി പെട്രോളിന് അടിക്കണം, ഇതിന് പെട്രോൾ അടിച്ച് ജീവന്മാരെ വെച്ചിട്ട് മുതലാക്കണ്ട എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പടച്ചാൽ അതിൻ്റെ പണി അപ്പം തന്നെ തന്നു എനിക്ക്. പെട്രോൾ തീർന്ന് നടു റോട്ടിൽ ഞാൻ പോസ്റ്റ്. അപ്പോൾ നമ്മുടെ അപ്പൂ, നമ്മുടെ രവിയും അബി പിന്നാലെ വന്നു. എന്ത് വെച്ചു, ഞാൻ പെട്രോൾ തീർന്നാ തോന്നെ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോസ്റ്റേക്കോ, ഞാൻ വൈഫിനെ കൊണ്ടിട്ടിട്ട് അപ്പൂനെ വിളിച്ചിട്ട് അപ്പൂൻ്റെ വണ്ടി എടുത്ത് തിരിച്ചിങ്ങോട്ട് വരാമെന്നോ. ഞാൻ നേരെ റൂമിൽ കിട്ടും. അപ്പം എനിക്കിത് ക്യാപ്റ്റനോടും സത്തുവിനോടോ അല്ലെങ്കിൽ മാനേജറിന് ആരുടെയും ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഹെൽപ്പ് പെട്ടെന്ന് അവർക്ക് പെട്രോൾ കുപ്പി തന്നാലും മതി, നമുക്ക് കൊണ്ട് ഒഴിച്ചു കൊണ്ടുവരാമല്ലോ. അപ്പം എൻ്റെ പെട്രോൾ തിന്ന വണ്ടിനെ കാവലാക്കി രണ്ട് പഹയന്മാരവിടെ നിർത്തിയിട്ട് ഞാൻ വൈഫും അവരെ വണ്ടി എടുത്ത് വീണ്ടും പോയി. അപ്പം ഞാൻ ഈ പെട്രോൾ തീർന്നത് അറിയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഡൽഹിക്കുന്ന അപ്പ് ആൻഡ് ഡൗണ് ഞാൻ ഏകദേശം ഒരു 30-40 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് പോകുമ്പോൾ നമ്മൾ അറിയില്ല എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട്. ഒരു 4-5 വട്ടമായി നമ്മൾ ഇന്ന് രാവിലെ അങ്ങോട്ടും അടിക്കുന്നത്. കാണിച്ചാൽ കുറേ ഗാർഡനിൽ പോകും, റെസ്റ്റോറൻറ്റ്സിൽ പോയി, തിരിച്ച് റൂമിൽ വന്നു, പിന്നെയും പോയി, തിരിച്ചു വന്നു, എത്ര വട്ടമായി ഇത് ചെയ്യുന്നത്. അങ്ങനെ തീർന്ന സംഭവം പെട്രോൾ. ആ റൂമിൽ പോയി
ഞാൻ വൈഫിനോട് പറഞ്ഞു നീ പിന്നെ റൂമിൽ പോയിക്കോ, നീ വേറെ റൂമിൽ പോയിരുന്നോ, ഞാൻ പിന്നെ അപ്പുവിനെ വിളിച്ചിട്ട് ഞാൻ പോണേ. അങ്ങനെ അപ്പുവിനെ വിളിച്ചു, അപ്പു പറഞ്ഞു ഓക്കെ എന്നാൽ പോകാനിട്ട് ഞങ്ങൾ താഴത്ത് ഇറങ്ങി വന്നു. ഞാൻ വന്ന വണ്ടിയെ തിരിച്ചു പോകാൻ വെച്ചു. അപ്പോൾ അപ്പുവിൻ്റെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ പെട്രോൾ ഊറ്റി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. തിരിച്ചു പോയി ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഭായമാരവിടെ ഇങ്ങനെ അണ്ടടിച്ചിട്ട് ലേക്കിൻ്റെ അവിടെ കുറേ തമാശയൊക്കെ പറഞ്ഞ് പെട്രോളൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളെ കയ്യിൽ തബക് മാസ് ഉണ്ട്, ഇനി ഞാൻ തിന്നാലെ പരിപാടിയാണ്. പക്ഷെ കാര്യങ്ങൾ കംപ്ലീറ്റ് തകിടം പറഞ്ഞ തകിടാണ്, കംപ്ലീറ്റ് തകിടം പറഞ്ഞു. ഞങ്ങൾ റൂമിലെത്തിയിട്ട് നോക്കിയപ്പോൾ വൈഫില്ല. അപ്പോൾ ഇവളിവിടെ പോയി പഠിച്ചോന്നെ, ഇവിടെ കൂടുന്ന ആക്കിയ സാധനത്തിന് കാണാനില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴുണ്ട് ഒരാളും കാണില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഫുഡ് കഴിക്കാനൊക്കെ ഇപ്പം പോയിട്ട് വെച്ചാൽ താഴത്തെ കാരണം പോയപ്പോൾ മാനവേന്ദ്രൻ കയറിയിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ നീ വന്നു വെച്ചു, നീ വന്നു വന്നു എന്താ സംഭവം ചോദിച്ചു. അല്ല ഞങ്ങളിവിടെ നിന്നപ്പോൾ വൈഫിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ എവിടെ ബാക്കി ചോദിച്ചു, പറഞ്ഞു പെട്രോൾ തീർന്നിട്ട് ഡല്ലേക്കിനോട് കുടുങ്ങിക്കാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി മാനവേന്ദ്രൻ ക്യാപ്റ്റനും ബേജറായി. എന്താ വെച്ചാൽ ഈ രാത്രി കാലങ്ങളിൽ അങ്ങനെ കറങ്ങി നടക്കുന്ന അത്ര സേഫ്റ്റി അല്ല അവിടെ ശ്രീനഗറിൽ. മിലിറ്ററി ഓപ്പറേഷനിലായതുകൊണ്ട് തന്നെ മിലിറ്ററികൾക്ക് പല ആക്ഷൻസ് കൊടുക്കാം അതിനെതിരെ. അതൊന്നും എനിക്കോ അല്ലെങ്കിൽ ഈ വന്ന നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല ഇതെത്ര സീരിയസ് ആണ്. അതോടുകൂടി ക്യാപ്റ്റൻ ബേജറായി. ക്യാപ്റ്റൻ പെട്ടെന്ന് കുറേ പേപ്പേഴ്സ് നമ്മുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് വാങ്ങിയതും അത് ഇതൊക്കെ എടുത്ത് ഫയലൊക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് പെട്രോളും കൊണ്ട് സത്തൂരടുത്ത് പെട്രോളൊക്കെ ഊറ്റി ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചു എവിടെ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. വൈഫ് പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു. വാ നമുക്ക് പോവാം, തിരിച്ച് പോലെ കണ്ടുപിടിക്കാൻ പോവാം. അതോടുകൂടി വൈഫ് കൂടി. പിന്നെ അതുമല്ല ഈ ക്യാപ്റ്റൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 6 ഫീറ്റ് 6 ഇഞ്ച് ഉയരമുണ്ട്. പുള്ളിയുടെ മുട്ടുകാരി ഹാൻഡിൽ ബാറിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റാൻഡേർഡിനെ പോലും മൂപ്പര് ഓൾറെഡി ബാക്ക് സീറ്റ് ഇരുന്ന പോലെ ഇനി ഇവളെ എവിടെ ഇരുത്തുന്ന അപ്പം നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവിടെ കയറ്റി ഇരുത്തി ബാക്കിൽ. മാനവേന്ദ്ര പറഞ്ഞു ക്യാപ്റ്റൻ കുറച്ച് മുന്നോട്ട് ഇരിക്കും. ക്യാപ്റ്റൻ പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് ഇരിക്കും. വൈഫ് ഇരിക്കുകയാണെ അപ്പോൾ പെൺകുട്ടിയല്ലേ തട്ടണ്ട വെച്ചിട്ട് മാനവേന്ദ്രൻ വളരെ മാന്യമായിട്ട് ക്യാപ്റ്റന്. കാരണം എന്താ വെച്ചാൽ ക്യാപ്റ്റൻ ഓൾറെഡി മുട്ടുകാരി ഹാൻഡിൽ ബാറിൽ തട്ടി നിൽക്കുക. ആ 6 ഫീറ്റ് 5 ഇഞ്ചിലെ മനുഷ്യൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഇത് പോണ്ടത്. ഏതായാലും എങ്ങനെയൊക്കെയാ തണുപ്പത്ത് വൈഫ് ബാക്കിൽ കിടക്കിട്ട് പറിച്ചിട്ട് പോയി. ഈ പോകുന്ന വഴിയിൽ ഫുള്ള് ഭീകര സ്റ്റോറീസ് മാത്രമാണ് വൈഫിന് ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്തത്. വൈഫ് ബാക്കിരുന്ന് തണുപ്പ് മാത്രമല്ല വിറച്ച വിറച്ച ഒരു ബൈക്ക്. നമ്മുടെ ഹോട്ടലിനൊരു പ്രത്യേകത, ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ട്, ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്. ഈ ബാക്കിലെ ഗേറ്റിലാണ് നാം പിന്നെ ക്യാപ്റ്റൻ്റെ എല്ലാവരും ബൈക്കും നിർത്തിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റനും വൈഫും കൂടിയും ഈ ബാക്കത്തെ ഗേറ്റ് കൂടെ എക്സിറ്റ് അടിച്ച് വന്നപ്പോൾ ഞങ്ങളിവിടെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് കയറി കയറി. ഞാൻ അത് കണ്ട വീട്ടിൽ കയറുന്നിട്ട് ഞാൻ വൈഫോട് വെച്ച് നോക്കിയപ്പോൾ വൈഫില്ല. ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ച് എന്താ പിന്നെ ക്യാപ്റ്റൻ്റെ പോലെ പോയിരുന്നു അപ്പോൾ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. വരുമ്പോൾ വരട്ടെ എന്ന് വെച്ചു. അപ്പോട്ട് ഇങ്ങനെ വരണേ തിരിച്ചുകൊണ്ട്. അപ്പം അപ്പം തന്നെ നമ്മൾ മാനവേന്ദ്ര പറഞ്ഞുകൊണ്ട് മാനവേന്ദ്ര പെട്ടെന്ന് ഫോൺ വിളിച്ച്, ഫോൺ കിട്ടിയതുകൊണ്ടാണ് ക്യാപ്റ്റനും ഇൻഫോർമേഷൻ കിട്ടി ക്യാപ്റ്റൻ തിരിച്ചു വന്നത്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പോയത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ നാളെ ദിവസം പോയപ്പോൾ ശ്രീനഗർ കൂടെ പോയപ്പോൾ ഇപ്പുറത്തുള്ള ബോംബ് ഇങ്ങനെ പറന്ന് പോയിന്നോ, അവിടെ ആരെ പൊട്ടി തെറിച്ചു എന്നോ, അപ്പോൾ പട്ടാളക്കാർ ഇങ്ങനെ വെടിവെച്ചു എന്നോ, എന്തൊക്കെയോ പറഞ്ഞ് എന്നെയും പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് പോയത് നമുക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്, അതുകൊണ്ടാണ് ഇത് എന്ത് ഇങ്ങനെ പല സ്ഥലത്ത് സ്റ്റക്കായി എന്ത് ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഒരു ഉണ്ടാകാൻ കാരണം. 9 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ തരില്ലാന്ന് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞിരുന്നു ഞങ്ങളോട്. അതായത് നമുക്ക് ഇല്ല ഡിന്നർ. അപ്പോൾ ഞാൻ വൈഫിനെ പറഞ്ഞ് ഏൽപ്പിച്ചു നീ അവിടെ പോയിട്ട് പറയണം ഇത് 9 മണിയല്ല 9:30 പെട്രോൾ നിറഞ്ഞ് ഒരു ഭാഗത്തെ പെട്ട് നിൽക്കുകയാണ്, 9:30 10 മണിയാകുമ്പോഴത്തേനും വരും, അപ്പോൾ ഭക്ഷണം തരുമെന്ന് പറയാൻ വെച്ചു. അവൾ പോയാണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി വന്നാൽ പറഞ്ഞ മാന്യതയിൽ അവർ പറഞ്ഞു ഓക്കെ വന്നാൽ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈഫിനെ ഇത് ഏൽപ്പിച്ചല്ല ഞാൻ പോയത്. അപ്പോൾ വൈഫ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓൾറെഡി ടെൻഷനും ഒക്കെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ചൂടായി വൈഫിനോട്. അപ്പോൾ വൈഫ് ടെൻഷൻ ഒരു സങ്കടപ്പെട്ട് അവിടെ പോയി കിടന്നു. അപ്പോൾ ഞാൻ അപ്പുവിനോട് അപ്പിനൊക്കെ വിളിച്ച് തപക് മാസം കുടിച്ച് നമുക്ക് ഡിന്നർ കഴിക്കാം, പക്ഷേ ഡിന്നർ കഴിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ പറഞ്ഞു ഡിന്നർ തരാൻ പറ്റൂല, ഡിന്നർ നിങ്ങൾക്ക് തരാൻ പറ്റൂല, കാരണം വെച്ചാൽ നിങ്ങൾ 9 മണിക്ക് വരാൻ പറഞ്ഞാൽ 9 മണിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് ഇങ്ങനെ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓക്കെ നിങ്ങൾ പറഞ്ഞാണ് പറ്റൂല പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ അവസാനം ഡിന്നർ ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോകും, തപക് മാസ് തിന്നാലോ. അപ്പോൾ ബാക്കിൽ എടുത്ത് ഓടിയിരുന്നു. അയ്യോ ഓര് അറിയാതെ പറഞ്ഞാണ് നിങ്ങൾക്ക് ഡിന്നർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അടുത്ത കുറച്ച് സീനിയറായ ഒരാളുണ്ട്, പുള്ളിക്കാരെ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മുകളിലേക്ക് റൂമിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ വീണ്ടും ചെന്നു. പിന്നെ പിന്നെ വിളിച്ചു ആ പെൺകുട്ടി വിളിച്ചു. അപ്പോൾ എൻ്റെ വൈഫാണ് പ്രത്യേകം തെറ്റിയിട്ട് അല്ലാതെ എന്നോട് പിണങ്ങിയിട്ട് റൂമിൽ പോയിരിക്കുക. അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരി വേണ്ട ഭക്ഷണം വേണ്ട. ആ മൂപ്പത്തിയാറില്ല ഞങ്ങൾ ഫുഡ് ഇല്ല. മുപ്പത്തിയാറ് വിളിച്ചു കൊടുത്തിട്ട് മാത്രമേ ഫുഡ് ചെയ്യുള്ളൂ. ഞാൻ വിട്ടില്ലേ, അതായത് അലമ്പുണ്ടാക്കി കച്ചറായിട്ട് ഞാൻ വൈഫിനെ ചീത്ത പറഞ്ഞ് ഓടിച്ചതാ. അവളവിടെ റൂമിൽ ഇങ്ങനെ വിളിച്ചിരിക്കുക. ഇനി ഞാൻ അവിടെ പോയിട്ട് പറയണ എന്ത്, ഒന്ന് വരൂ പ്ലീസ്, എന്നാലേ ഞങ്ങൾക്ക് ഇന്നേ തിന്നാൻ കിട്ടുള്ളൂ എന്നൊരു ഗതികേട്.
ഏതായാലും ഞാൻ പോയി റൂമിൽ ഞാൻ പറഞ്ഞു വാ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു എന്തിനാ, ഞാൻ പറഞ്ഞു നീ വരണം, എന്താ പ്രശ്നം ഇവിടെ എന്നെ കണ്ടാലും മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവത്തിൽ കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അയാൾ വൈഫിനെ ഭയങ്കര സോറി വീട് മാഡം എന്നൊക്കെ നമ്മുടെ ബാക്കി എന്ത് കഷ്ടമാവത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ചപ്പാത്തിയും അവരെന്തോ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ കവർ പൊട്ടിച്ച് ഞങ്ങൾ തബക് മാസ് ഇങ്ങനെ പ്ലേറ്റിക്കിട്ട് പോയി. അല്ലേ അവിടുത്തെ വേലക്കാരൊക്കെ തബക് മാസ് എല്ലാവരും ഒരേ സ്വരത്തിൽ. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇതന്നെ എന്താ സംഭവം. നമ്മളിത് ആദ്യമായിട്ട് കാണാം, പക്ഷെ അവരുടെ നാട്ടിൽ ഇത് നോർമലാണ്. അപ്പം ഞാൻ ചിങ്ങൊക്കെ ഇറക്കിയാൽ വേണം, വെച്ചപ്പോൾ ആർക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു വണ്ടർഫുൾ ഡേ ആണ് കഴിയാണ്. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങണേ. അപ്പം നാളെ ഇനി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ നിങ്ങൾ വിട്ടെറിഞ്ഞ് പോകണം. 10-15 ദിവസം ഓഫീസും ഇല്ല, വേറെ ഒരു തലവേദന ഇല്ല. നമ്മളിങ്ങനെ റിസ്ക് ഇല്ലാതെ വണ്ടി ഓടിച്ച് വേണ്ടതൊക്കെ കണ്ട് വേണ്ടതൊക്കെ തിന്ന് ജീവിച്ച് എന്താ പറയുക അർമാദിച്ച് ഇങ്ങനെ പോവാണ്. ഇനി നാളെ നമുക്ക് തിരിച്ചു പോകണം. അപ്പം അപ്പോൾ രവീൻ രാവിലെ 6 മണീൻ്റെ ഫ്ലൈറ്റിലെങ്ങാനും പോകേണ്ടതാണ്. 6-7.5 ഫ്ലൈറ്റിലെങ്ങനെ പോകണം. പക്ഷേ ഈ ശ്രീനഗർ എയർപോർട്ടിൻ്റെ പ്രത്യേകത കുറച്ച് നേരത്തെ പോകണം. ലോകത്ത് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള എയർപോർട്ടുകളിൽ ഒന്നാണ് ശ്രീനഗർ. ഒരു 5 ചെക്കിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ ഫൈനൽ ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് മുമ്പ്. അപ്പം ഞാൻ അത്ര കാര്യമൊക്കെയില്ല. ഏതായാലും അവർ രാവിലെ തന്നെ പോയി. അതുകൊണ്ട് എൻ്റെ കൂടെ ഇനിയുള്ളത് അബി വരാനുണ്ട്, ഞാൻ വരാനുണ്ട്, പിന്നെ നമ്മുടെ ഹരീഷും അങ്ങനെ 2 പേരും കൂടി വരാനുണ്ട്. പ്രണവും പിന്നെ നമ്മുടെ ഗൗതമും അവർ വരണില്ല. ഇവരെ 2 പേരും പിന്നെ 2 ദിവസം കൂടി അവിടെ അവരെ റിസ്ക് സ്റ്റേ ചെയ്യാൻ പോവാണ്. അവരെന്തോ ഒരു ഷെർട്ടനോ ഇന്നത്തെ 5-സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടൊക്കെ തങ്ങാം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കുറ്റനായാലും മാനവേന്ദ്ര ആയാലും നമ്മുടെ സത്വ ആയാലും അവർക്ക് അവരുടേതായ ഒരു പ്ലാനുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇവിടുന്ന് റൈഡ് ചെയ്യുക ബാക്ക് ടു മണാലി. ഇവർക്ക് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അടിക്കുക തന്നെ പണി ഇവർക്ക്. അപ്പോൾ രാവിലെ എണീറ്റു, ഒരു 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ എണീറ്റു, ഭക്ഷണം കഴിച്ചു, ഹോട്ടലിലെ ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ചു. അവർക്ക് നല്ല കമ്പനിയാണ്. എന്നെക്കാളും കൂടുതൽ കാര്യം ഇവർക്ക് വൈഫിനെയാണ്, കാരണം വെച്ചാൽ പുള്ളിക്കാരനെ ഇന്നലെ തന്നെ കണ്ടല്ലോ എൻ്റെ എക്സ്പീരിയൻസ്. അവരൊക്കെ കണ്ടു, എല്ലാവരും ബായിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരു എന്താ ടാക്സി ഏർപ്പാടാക്കി ഞങ്ങൾ മാനവേന്ദ്ര. മാനവേന്ദ്ര വിളിച്ചപ്പോൾ ടാക്സിക്കാരൻ വന്നു. ഞങ്ങൾ ടാക്സിയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ടു, ഒരു നല്ലൊരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാവരും ബായി പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ നമ്മൾ ദല്ലൈക്കൂടുന്ന സൈഡ് കൂടെ പോകുന്നത്. കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ മറ്റ് ഭാഗങ്ങൾ, മറ്റ് ടൗണിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തുന്ന നല്ല ഹൈ സെക്യൂരിറ്റി എയർപോർട്ടിൽ. അതായത് അവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഗേറ്റ് തന്നെ ഗേറ്റിൽ നമ്മൾ ഇറങ്ങണം. ഗേറ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി ഒരു ഇതിനുള്ളിൽ കൂടെ പോകും. നമ്മൾ ഇപ്പുറത്തുകൂടെ കയറി നമ്മളെ ഫുൾ സ്കാൻ ചെയ്യും. നമ്മുടെ ബാഗുകൾ ഫുള്ള് സ്കാൻ ചെയ്ത് അപ്പുറത്തുകൂടെ വരും. അത് വീണ്ടും വണ്ടിയിൽ ലോഡ് ചെയ്യണം. അവിടെ നിന്ന് വീണ്ടും എയർപോർട്ടിലേക്ക് പോകും. ഗേറ്റ് കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തും. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ട് കയറുമ്പോൾ ഒന്ന് എയർപോർട്ട് കയറി കഴിഞ്ഞ് അപ്പം തന്നെ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ നമ്മുടെ ബാഗ് വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ബാഗിൽ എവിടെയും ലൈറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിഗരറ്റ് ലൈറ്റർ ഇല്ലേ, അത് സിഗരറ്റ് ലൈറ്റർ നൈഫൊക്കെ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമല്ലോ. അപ്പം അത് എവിടെയാണെന്ന് സ്കാൻ ചെയ്തപ്പോൾ അത് കണ്ടു. എന്ന് പറഞ്ഞു അതെടുക്കാതെ ലഗേജ് വിടില്ല. ഞാൻ ആ ആൾക്കാരുടെ ഇടയിൽ 10 ദിവസം റൈഡ് ചെയ്ത മുഷിഞ്ഞ ഡ്രസ്സ് കംപ്ലീറ്റ് പുറത്തിട്ട് തപ്പി 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 ഒരു ലൈറ്റർ ഏതോ ഒരു പാൻറ്റിൻ്റെ പോക്കറ്റ് കിട്ടി. മാനം കിട വേറെ എവിടെയും പോകണം, അണ്ടർവെയറൊക്കെ പുറത്തുനിന്നത് 10 ദിവസം ഇട്ട എനിക്ക് 10 ദിവസം അണ്ടർവെയർ ഉണ്ടാവില്ല. പക്ഷേ ഏതാണ് സംഭവം, ഏകദേശം ഇതൊക്കെ ഇട്ട് അത് വീണ്ടും കുത്തി നിറച്ച് 3rd സെക്യൂരിറ്റിയും കഴിഞ്ഞ് ചെന്നു. അടുത്തത് നമ്മൾ ബോർഡിംഗ് പാസിൻ്റെ അപ്രോച്ച് ചെയ്യുക. അതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി കൂടിയിട്ട് അതും കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ബോർഡിംഗ് പാസ് കൊടുത്ത് ലഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന മുമ്പ് ഒരു സെക്യൂരിറ്റിയും കൂടിയുണ്ട്. അവിടെ കുഴപ്പമുള്ള പ്രശ്നമായത് ഹെൽമെറ്റ് നമ്മുടെ കയ്യിൽ. ഈ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അത് അങ്ങോട്ട് കയ്യിൽ പിടിച്ച് പോകാൻ പറ്റില്ല. അത് നമ്മൾ കൈ പിടിച്ച് പോകാൻ പറ്റില്ല, ലഗേജിൽ ഇട്ടേ പറ്റുള്ളൂ. വീണ്ടും ലഗേജിലിട്ട് വീണ്ടും ആ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്ത് ഞാൻ പോയി. അങ്ങനെ എയർപോർട്ടിലിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് വന്നു കയറി. ഇനി ഡൽഹിയിലെത്തിയിട്ട് ഡൽഹിയിൽ നിന്ന് രാത്രി, അതായത് 11:30 ഫ്ലൈറ്റ്, 2:30 ഡൽഹിയിലെത്തും. രാത്രി 8:30 എനിക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്, 9:30 ചെന്നൈയിലെത്തും. ചെന്നൈയിൽ നമ്മൾ റൂമിൽ പോയി ലഗേജ് ഡ്രോപ്പ് ചെയ്ത് വീണ്ടും എയർപോർട്ടിൽ വരണം. എന്നിട്ട് രാവിലെ 6 മണിക്ക് നാട്ടിലേക്ക് കോഴിക്കോട് കരിപ്പൂർക്ക് ഫ്ലൈറ്റ്. എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, നാട്ടിൽ അനിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ്.
ഞാൻ 2019 എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അതായത് വലിയൊരു കേക്കിൻ്റെ ചെറിയൊരു ഭാഗം കടിച്ചാൽ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. അത് കണ്ടിന്യൂ ആണ് ഞാൻ 2020 ഇതേ ഡ്രീം റൈഡേഴ്സിൻ്റെ ഇതേ ട്രിപ്പിൻ്റെ പ്ലാനിൽ ഞാനും വൈഫും വീണ്ടും പോകാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്ത് നിന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കോ കൊറോണ കയറി വന്നുകൊണ്ട് അതും കൊള്ളാക്കി. ഇനി നെക്സ്റ്റ് ഇയർ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പോകണം, നിങ്ങൾ യാത്ര പോകണം. യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ആളുകളെ കാണാൻ പറ്റും, പുതിയ ഭക്ഷണം, പുതിയ കൾച്ചർ, പുതിയ ക്ലൈമറ്റ്. അപ്പോൾ നിങ്ങളിൽ പലതരം ആളുകളുണ്ടാവും. അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് ഒരു കൂട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് എവിടെ പോകാൻ പറ്റും അവിടെ പോകണം. ഹിമാലയം തന്നെ ഞാൻ പറയില്ല, പക്ഷേ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലാണ്. ഒരിക്കലും നമുക്കത് എന്താ പറയുക അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ബൈക്ക് റൈഡ് മറ്റേക്ക് പറഞ്ഞാൽ, പക്ഷെ അവിടെ ചെന്നപ്പം നമുക്ക് കിട്ടിയ ആ ഒരു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് എൻ്റെ വീഡിയോ കണ്ട് കിട്ടിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അനുഭവിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊല്ലം പോകണം. ഇതുപോലെ നല്ല വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പഴയ എപ്പിസോഡ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല കോണ്ടൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.